ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് വൈകുന്നേരം ചായക്കടിയായിട്ട് എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് സമയത്തിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോ. അടിപൊളി ഒരു റവ വെച്ചിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നേരെ വീഡിയോ കാണാം. ആദ്യം തന്നെ ഒരു മുട്ട എടുക്കുക. ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു മുട്ട വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പാത്രം നിറയെ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. ഇതിലേക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര, 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി മുട്ടയും പഞ്ചസാരയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. പഞ്ചസാര നല്ലോണം മെൽറ്റാവണം. പെട്ടെന്ന് മെൽറ്റാവണമെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. വലിയ വലിയ തെറിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ വേണ്ടത് റവയാണ്. റവയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ആ റവ ഇടുന്നതിന് മുന്നേ തന്നെ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. കാര്യം ചില റവയെല്ലാം വലിയ തരിയുള്ള റവയായിരിക്കും. അപ്പോൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. വല്ലാണ്ടങ്ങ് പൊടിഞ്ഞ് ഫൈനാവുമൊന്നും വേണ്ട. ഒരു 30 സെക്കൻഡ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് വേണം മിക്സ് ആക്കാൻ. വേണമെങ്കിൽ പഞ്ചസാര ആ സമയത്ത് റവയിലന്നെ ഇട്ടിട്ട് രണ്ടും കൂടി ഒരുമിച്ചങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഇനിയിതിപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഇല്ലേ എന്തായാലും നല്ല ടൈറ്റിലാണ് ഉണ്ടാവുക. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഐറ്റംസ് ചേർക്കാനുണ്ട്. ഇതാ 1/4 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. ഓവർ വല്ലാണ്ടങ്ങ് പുളിച്ച് പോകാത്ത തൈര് വേണ്ടിട്ട് എടുക്കാൻ. പിന്നെ 1/4 കപ്പ് തന്നെ തേങ്ങ ഇടുക. തൈര് ഓവർ പുളിയുള്ള എടുക്കണ്ടെന്ന് പറയാൻ കാര്യം പിന്നെ ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് വന്നു പോകും. ഒന്നുകിൽ കട്ടത്തൈര് അല്ലെങ്കിൽ പുളിയില്ലാത്ത ലൂസ് തൈര് തന്നെ എടുക്കുക. ഇനി വേണ്ട 1/4 കപ്പ് പാലാണ്. കാര്യം ഇത് അത്യാവശ്യം നല്ല ടൈറ്റിലാണ് ഉണ്ടാവുക. പാലും കൂടി ഒഴിച്ചിട്ട് വേണം ഇത് ലൂസാക്കാൻ. ഇത് ലൂസായി വരാൻ മാത്രമുള്ള പാലൊഴിക്കുക. പാല് 1/4 കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അതിന് മുന്നേ 2 നുള്ള് ഉപ്പും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും. ഇത് പൊങ്ങി വരാൻ ബേക്കിംഗ് സോഡ വേണമല്ലോ. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ്പൊടി, ഏലക്കായ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണമൊന്ന് മിക്സ് ആക്കുക. പഞ്ചസാര അലിയാൻ ബാക്കിയുണ്ടെങ്കിൽ പഞ്ചസാര അലിയുന്ന വരെ നല്ലോണമൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതാ ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാവാൻ. ചിലപ്പോൾ പാല് 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ വേണ്ടവരും 1/2 കപ്പോളം എടുത്തോ. എന്നിട്ട് ഈ ഒരു കണ്ടീഷനാകുന്നവരെ പാലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് നല്ല ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇങ്ങനെ സിപ് ലോക്ക് കവർ എടുത്തതിന് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി കേട്ടോ. നല്ല വൃത്തിയുള്ള എന്നിട്ട് അതിലേക്കാണ് ഇത് മാറ്റി കൊടുക്കുന്നത്. അല്ല, സ്പൂണുകൊണ്ട് തന്നെ കോരി ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്പൂണുകൊണ്ട് കോരി വയ്ക്കുമ്പോൾ ചിലർക്ക് നല്ല ഷേപ്പിൽ കിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇനിയിത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് സൺഫ്ലവറോ ഇല്ല എടുത്ത്. എന്നിട്ട് ഇതാ ഈ കവറിൻ്റെ ഒരറ്റത്ത് ഇങ്ങനെ കട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലോണം ചൂടാക്കി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ എല്ലാ സ്നാക്കിലും പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് പുറം ഭാഗം അങ്ങ് കരിഞ്ഞു പോയിട്ട് ഉള്ളു പോവാണ്ട് വരും. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാം. ഞാനൊരു മീഡിയം സൈസിൽ അങ്ങനെ ആക്കിയെടുക്കല. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ ഇതേപോലെ ഒഴിക്കുമ്പോൾ അങ്ങ് സ്പ്രെഡായിട്ട് നിൽക്കണം. വല്ലാണ്ട് അങ്ങ് ലൂസായിട്ട് അങ്ങ് ഒലിച്ചു പോകണ്ട. പക്ഷേങ്കിൽ ഇതണ്ട, ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലായിട്ട് നിൽക്കണം. ഇത് അഥവാ ഇത് നമ്മൾ ബാറ്ററി ഭയങ്കര കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന പോലെ ട്യൂബ് പോലെ അങ്ങനെ തന്നെ നിൽക്കും. എന്താ പറയുക, നമ്മൾ വേറെ ടൈപ്പ് ഇങ്ങനെ ട്യൂബ് പോലത്തെ സ്നാക്കിലുണ്ടാക്കില്ലേ, ഒരു കുഴൽ പോലെ അങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കാൻ പാടില്ല. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പിന്നെയും കുറച്ചും കൂടി ബാറ്ററി ലൂസാക്കണം കേട്ടോ. ഇതേപോലെ ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് പരന്ന് നിൽക്കണം. എന്നിട്ട് കുറച്ച് സമയം വെച്ചിട്ട് ഒരു 10-30 സെക്കൻഡ് കഴിഞ്ഞാലേ ഇത് തിരിച്ചിടണ്ടോ, അല്ലെങ്കിൽ അങ്ങ് എന്താ പറയുക ഷേപ്പ്ലെസ് ആയിപ്പോവും. അതുകൊണ്ട് കുറച്ച് സമയം ഒരു സൈഡ് വെച്ച് തിരിച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ, വല്ലാണ്ടങ്ങ് കുറച്ച് വെക്കേണ്ട തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന് കളറ് മാറുന്നുണ്ടെങ്കിൽ തീ പെട്ടെന്ന് അങ്ങ് കുറച്ച് വെച്ചിട്ടെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ആക്കിയാൽ മതി. എന്തായാലും ഉള്ളൊന്ന് വെന്ത് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു നല്ലൊരു കളറാകുമ്പോൾ 1-2 പ്രാവശ്യം തിരിച്ചിട്ടിട്ട് നല്ലൊരു കളറാകുമ്പോൾ കോരി മാറ്റാം. ഇതങ്ങനെ കുറേ ഓയിൽ കുടിക്കുന്ന ഒരു സ്നാക്കൊന്നും അല്ല. റവ വെച്ചിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഓയിൽ കൂടുതൽ വലിച്ചെടുക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല. സാധാരണ ഓയിൽ ഫ്രൈ ചെയ്ത സ്നാക്കിന് കുറച്ചൊന്നും ഓയിലെല്ലാം ഉണ്ടാവുമല്ലോ, അത്രയും പ്രശ്നം ഉണ്ടാവും. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഓയിൽ വലിച്ചെടുക്കുന്ന സ്നാക്കൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു മുട്ട വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി നമുക്ക് അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടാവും. അഥവാ ഇങ്ങനെ കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം
ഡബിൾ ആക്കിയെടുക്കുക. രണ്ട് മുട്ടയ്ക്ക് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നേരെ ഇരട്ടിയാക്കിയെടുത്താൽ കുറച്ചും കൂടി അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഫസ്റ്റ് തിരിച്ചിടുമ്പോൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിടാൻ വേണ്ടി മാത്രം നോക്കിയാൽ മതി, ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ ഇതാ ഞാൻ രണ്ട് ട്രിപ്പായിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തേനെ. ഇത് ഒരു 10 മിനിറ്റിൽ നമുക്ക് ബാറ്റർ മിക്സാക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സമയം ഒരു 10-15 മിനിറ്റിൽ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. കുട്ടിക്കും വലിയക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമാവും. ഓവറും മധുരമൊന്നുമില്ല. നമുക്ക് വൈകുന്നേരം ആകുമ്പം ഒരു ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ, ചെറിയൊരു മധുരം ചായൻ്റെ ഒക്കെ എന്തെങ്കിലും വേണമെന്ന്, അങ്ങനെ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല സോഫ്റ്റാണ്, പുറമേ ഒരു ലൈറ്റായിട്ടൊരു ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. അടിപൊളി ടേസ്റ്റാണ്. ഏലക്കായ ഇടാനും മറന്നു വേണ്ട. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ ഇനിയും ഇതേപോലെ കുറേ കുറേ ഈവനിങ് സ്നാക്സും റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ ബൈ.